എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമുക്കിനി എങ്ങനെയാണ് കുപ്പി ഉപയോഗിച്ചിട്ട് ഈ കാളവണ്ടി ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ് ഷീറ്റാണ്. നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. 4 പീസ് നമുക്ക് വേണം കേട്ടോ. അതിനുശേഷം 2 പീസ് വീതം ഒട്ടിച്ചെടുക്കണം. നമ്മുടെ വീലിന് കുറച്ച് കട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ 2 വീല് നമുക്ക് കിട്ടും. ഇത് രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്ക് വേണം. എൻ്റെ കയ്യിലിപ്പോൾ സ്റ്റിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു പേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീലിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ കയ്യിൽ ഏത് സ്റ്റിക്കാണോ ഉള്ളത് ആ സ്റ്റിക്ക് നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം ഹോൾ ഇട്ട് കൊടുക്കാൻ. അതുപോലെ വീല് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ബോട്ടിലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം വീല് കട്ട് ചെയ്യാനായിട്ട്. ഒരുപാട് വലിയ വീലൊക്കെ ആയി പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് അത്ര ഭംഗി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വീലിൻ്റെ തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ 2 പീസ് കാർഡ്ബോർഡാണ് ഒട്ടിച്ചു കൊടുത്തത്. അതിന് പകരമായിട്ട് 3 എണ്ണമോ 4 എണ്ണമോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. കാർഡ്ബോർഡ് ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ 2 വീലിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിക്കിലൊന്ന് ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ വീലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലൊന്ന് വെച്ച് നോക്കാം. ഇത് കളർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വീല് കറങ്ങില്ല. നിങ്ങൾ വീഡിയോൻ്റെ തുടക്കത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ വീല് നന്നായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ പീസ് വേണം. അത് നമുക്ക് കുപ്പിയുടെ വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മുടെ വീല് ബോട്ടിൽ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തെർമോക്കോളിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീലിട്ടിരിക്കുന്ന സ്റ്റിക്ക് കയറാൻ ഭാഗത്തിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്നുള്ളത് അറിയുന്നില്ല. പക്ഷേ ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണട്ടോ. വീല് ഫിക്സ് ചെയ്യേണ്ട സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ബോട്ടിലൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കാളവണ്ടി ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കളർ ചെയ്തെടുക്കണം. ഇത് കളർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വീലിൻ്റെ ചുറ്റുമായിട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വീലിൻ്റെ സെൻറ്ററിലുള്ള ഹോളിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാളെ കെട്ടാനുള്ളൊരു സംഭവം വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ത്രികോണാകൃതിയിൽ ഒരു തെർമോക്കോളിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്.
കാളവണ്ടി ഉണ്ടാക്കാനുള്ള എല്ലാ പാർട്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കണം. ഞാനിവിടെ ബോട്ടിൽ 2 coat അക്രിലിക് പെയിൻ്റ് ആണ് അടിച്ചു കൊടുത്തത്. നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ 2 coat അടിച്ചപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടി. ഇതുപോലെ നമുക്ക് എല്ലാ പാർട്സും കളർ ചെയ്തെടുക്കണം. എല്ലാ പാർട്സും കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലൊക്കെ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മെറ്റാലിക് ഷെയ്ഡും കൂടി കൊടുക്കാം. ഞാനിവിടെ സ്പോഞ്ചിൽ കുറച്ച് മാത്രം പെയിൻ്റ് ആക്കിയിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കാളവണ്ടിയുടെ എല്ലാ പാർട്സിലും നമുക്ക് മെറ്റാലിക് ഷെയ്ഡ് കൊടുക്കണം. നമ്മുടെ കളറിങ്ങൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മുടെ സ്റ്റിക്കിൽ ഞാനിവിടെ കളർ ചെയ്തിട്ടില്ല. എല്ലാം കൂടി ഫിക്സ് ചെയ്തതിന് ശേഷം കളർ ചെയ്ത് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത്. വീൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആ ഹോളിൻ്റെ അവിടെയായിട്ട് ഞാനൊരു സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു തെർമോക്കോൾ ബോള് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചെയ്യണം. അതിനുശേഷം മെറ്റാലിക് കളർ കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ വീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെല്ലാം 1 coat വാർണിഷ് അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബോട്ടിൽ വീല് മാത്രമാണ് ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ഫ്രണ്ടിൽ കാളെ കെട്ടുന്ന സംഭവം നമ്മൾ ഒട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. ഇതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം 1 coat വാർണിഷും കൂടി അടിച്ചു കൊടുക്കണം. അങ്ങനെ ആവുമ്പോൾ ഒരുപാട് കാലം കേടുകൂടാതിരിക്കും.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.